ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു പുസ്തകത്തിന്റെ പ്രകാശനമാണ് ഇന്ന്. ഇന്ന് വൈകിട്ട് 4 മണിക്ക് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെക്കുറിച്ചുള്ള പുസ്തകം മലപ്പുറത്ത് പ്രകാശനം ചെയ്യും. ആ പുസ്തകത്തിൻ്റെ രചയിതാവ് റമീസ് മുഹമ്മദ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഏറ്റവും വലിയ പ്രത്യേകത ഈ പുസ്തകത്തിൻ്റെ പുറംചട്ടയാണ്. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ ഒറിജിനൽ ഫോട്ടോ, യഥാർത്ഥ ഫോട്ടോ പുറത്തു വരുന്നു എന്നതാണ്. മറ്റൊന്ന്, ഇത് പ്രകാശന ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ നേർപരമ്പരയിൽപ്പെട്ട ആളുകളാണ്. എങ്ങനെയാണ് ഈ പുസ്തകത്തിൻ്റെ ഈ ചട്ടയിലേക്കും ഈ ചിത്രത്തിലേക്കും അവരുടെ കുടുംബത്തിലേക്ക് എത്തുന്നത്? അത് ഒരു 10 വർഷം മുമ്പ് തുടങ്ങിയ റിസർച്ചാണ്. ആ റിസർച്ചിൻ്റെ മുഴുവൻ നാളുവഴികൾ ഇപ്പോൾ ഇതിൽ വെച്ച് പറയുന്നില്ല. പക്ഷേ ആ റിസർച്ചിൽ ഒരു കുറേ കാലം കഴിഞ്ഞിട്ടും നമുക്ക് കിട്ടാത്തൊരു സംഭവമായിരുന്നു വാര്യംകുന്നത്തിൻ്റെ ഫോട്ടോ എന്നുള്ളത്. ഒരു റിസർച്ച് ടീമിനെ വെച്ചൊക്കെ സെറ്റ് ചെയ്ത് അങ്ങനെ ചെയ്തിട്ടുള്ള കുറേ കാലം പിടിച്ച് ചെയ്തൊരു ഒരു റിസർച്ച് വർക്കാണ്. അങ്ങനെ ബ്രിട്ടൻ ആർക്കൈവ്സുമായി ബന്ധപ്പെട്ട് കുറേ പരിശ്രമങ്ങൾ നടന്നിട്ടുണ്ട്, ഏജൻസികളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ബ്രിട്ടനിന് ഇത് വിട്ടുകിട്ടില്ലാന്ന് ഉറപ്പാകുമ്പോഴാണ് നമ്മൾ പിന്നെ പുറത്തുള്ള അമേരിക്ക, ഫ്രാൻസ് പോലുള്ള ആർക്കൈവുകൾ കൂടി ഓൺലൈനായും അവിടെയുള്ള സുഹൃത്തുക്കൾ വഴിയും എല്ലാം ശ്രമിച്ചു തുടങ്ങുന്നത്. അങ്ങനെ എൻ്റെ റിസർച്ച് ടീമിലെ അംഗമായ അഷ്കർ ആണ് ഇങ്ങനൊരു ഫ്രഞ്ച് മാഗസീനിൽ ഇങ്ങനൊരു മലബാർ സമര നേതാക്കളുടെ ഒരു ഫോട്ടോ ഉണ്ടെന്ന് വിവരം പറയുന്നത്. അങ്ങനെ അഷ്കർ ആ മാഗസീൻ വരുത്തിച്ചു. അങ്ങനെ അത് വന്ന ശേഷമാണ് ഫോട്ടോ ഉണ്ടായിരുന്നത്. ആ ഫോട്ടോ കിട്ടിയ ശേഷം നമ്മൾ ഹിസ്റ്റോറിയൻസുമായും പിന്നെ അതുപോലെ ഫോറൻസിക് വിദഗ്ധരുമായും എല്ലാവരുടെയും വിശകലനം ചെയ്ത ശേഷമാണ് അത് വരയുന്നതിൻ്റെ ഫോട്ടോ ആണെന്ന് ഉറപ്പിലെത്തിയത്. അതാണ് ഇപ്പോൾ നമ്മളിന്ന് പുസ്തകമായിട്ട് പുറത്തിറക്കുന്നത്. അതിൻ്റെ കൂടുതൽ വിവരങ്ങളെല്ലാം പുസ്തകത്തിലുണ്ടായിരിക്കും. കുറേ സസ്പെൻസുകൾ നിറഞ്ഞതാണ്. ഒന്നാമത്തെ കാര്യം ഈ ചിത്രം തന്നെ, മറ്റൊന്ന് കുറേ പുസ്തകങ്ങൾ ഇപ്പോൾ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ കുറിച്ചുണ്ട്. അപ്പോൾ അതിൽ നിന്ന് തന്നെ വ്യത്യസ്തമായൊരു ചരിത്രമാണോ പറയാൻ പോകുന്നത്? ഒരു ആകാംക്ഷയാണ് തീർച്ചയായിട്ടും. കാരണം ഒരു വ്യത്യസ്തമായ നറേഷൻ കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. ഒരു വ്യത്യസ്തമായ വേർഷൻ. മലബാർ സമരം വളരെ സ്പോണ്ടേനിയസ് ആയിട്ടുണ്ടായ ഒന്നാണ്. ഒരു ഷെയ്പ്പൊന്നും ഇല്ലാത്ത ഒരു സമരമാണെന്ന ഒരു നറേഷനാണ് വളരെ പോപ്പുലർ ആയിട്ട് ഇവിടെ നിലനിൽക്കുന്നത്. അതിന് പകരം ഇത് വളരെ ഓർഗനൈസ്ഡ് ആയിരുന്നു, സിസ്റ്റമാറ്റിക് ആയിരുന്നു, ഒരു പ്ലാൻ പ്രകാരമുള്ളതായിരുന്നു എന്നിട്ട് ഒരു വ്യത്യസ്ത നറേഷൻ. ആ വ്യത്യസ്ത നറേഷൻ വ്യത്യസ്തവും പുതുമല്ല, അതാണ് യഥാർത്ഥത്തിൽ ഉണ്ടായത് എന്നാണ് എൻ്റെ കണ്ടത്തിലൂടെ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ആ നറേഷനായിരിക്കും എന്തായാലും ഇതുവരെ വന്ന നറേഷനിൽ, ഇതുവരെ വന്ന എല്ലാം നല്ല പുസ്തകങ്ങളെല്ലാം നല്ലത് തന്നെയാണ്, ഇതൊന്നും സംശയമില്ല. പക്ഷേ ചില വ്യത്യസ്തമായ നറേഷനും ചില പുതിയ വിവരങ്ങളും ഈ പുസ്തകത്തിലൂടെ ഉണ്ടാകുമെന്നാണ് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നത്. മറ്റൊന്ന്, ഈ പുസ്തകപ്രകാശന ചടങ്ങിൽ പങ്കെടുക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ നേർപ്പനും ഇവരിലേക്ക് എങ്ങനെയാണ് എത്തുന്നത്? മാത്രമല്ല, റമീസ് തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു, ഇവരെ പോയി കണ്ടു, ഈ ചിത്രം കാണിച്ചപ്പോൾ അവരുടെ ഒരു വൈകാരികമായൊരു പ്രകടനം. ഇവരിലേക്ക് എങ്ങനെയാണ് എത്തുന്നത്? ഞാൻ ആദ്യം ഇവരെക്കുറിച്ച് കേൾക്കുന്നത് ജാഫർ കെ എമ്മിൽ നിന്നാണ്, ഈരാറ്റുപേട്ടയുള്ള. ഇങ്ങനെ കോയമ്പത്തൂരൊരു ഫാമിലി ഉണ്ടെന്നുള്ളു. പക്ഷേ അന്ന് മുതലേ ഞാൻ അങ്ങോട്ട് പോകാൻ നോക്കുന്നത്. പക്ഷേ ആ സമയത്താണ് ഒരു കഴിഞ്ഞ മാർച്ചാണ് തോന്നുന്നത് ഞങ്ങൾ പോകാൻ പ്ലാൻ ഇട്ടത്. അന്ന് മുതൽ കോവിഡ് ലോക്ക്ഡൗൺ പല പല പ്രശ്നങ്ങൾ കാരണം നീണ്ടു നീണ്ടു പോയി കഴിഞ്ഞ മാസം മാത്രമാണ് എത്താൻ പറ്റിയത്. അപ്പോൾ ഞാൻ അറിയുന്നവരിൽ നിന്നാണ്. പിന്നെ അതിനുശേഷം പിന്നെ എൻ്റെ സുഹൃത്താണ് മുസ്താഖ് സൂപ്പർവാസിൽ ഒരു ആർട്ടിക്കിൾ എഴുതി, അതിലെല്ലാം വന്നു. അപ്പോൾ ഞാൻ പിന്നെ ഒന്നുകൂടി ഇന്ന് ഇപ്പോൾ സമയമായി, കുറച്ച് നിയന്ത്രണമെല്ലാം മാറി വന്നു, പോകണം തീരുമാനിച്ചു. അങ്ങനെ എനിക്ക് വളരെ നിരാശയുണ്ട് അന്ന് പോകാൻ പറ്റില്ലല്ലോ എന്നുള്ളത്. എൻ്റെ പല പല പ്രശ്നങ്ങൾ കാരണമാണ്, മീൻസ് ലോക്ക്ഡൗൺ കോവിഡ് പോലെ പല പ്രശ്നങ്ങൾ കാരണമാണെങ്കിലും കുറച്ചും കൂടി നേരത്തെ പോകാമായിരുന്നു തോന്നിയിട്ടുണ്ട്. പക്ഷേ എന്തായാലും അത് അവരെ കാണാൻ കഴിഞ്ഞുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഈ സുൽത്താൻ വാര്യംകുന്നൻ പുസ്തകം പ്രകാശനം ചെയ്യുമ്പോൾ അത് ആര് പ്രകാശനം ചെയ്യാമെന്ന് ഒരുപാട് ചർച്ച നടന്നിട്ടുണ്ട്. ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവിനെ കൊണ്ടാകാം, ഒരു പ്രമുഖരായ പല വ്യക്തികളെ കൊണ്ടാകാം. അപ്പോൾ ആ ചർച്ചയിൽ എനിക്ക് തോന്നിയൊരു സംഭവം ഞാൻ പറഞ്ഞത്, ഇതെല്ലാം ഇവിടെ കാണുന്ന കാര്യങ്ങളാണ്. പുസ്തകം പ്രകാശനം ചെയ്യാൻ ഒരു പ്രമുഖ ആയ ഒരു രാഷ്ട്രീയക്കാരനോ അല്ലെങ്കിൽ ഒരു ചരിത്രകാരനോ ഒക്കെ, നമുക്ക് അത് ആ പുസ്തകം വാര്യംകുന്നന് ഭൂമിയിൽ നിലനിൽക്കുന്ന ഒരേ ഒരു സ്മാരകമാണ് ടൗൺ ഹാൾ. അവിടെ വെച്ച് വാര്യംകുന്നൻ്റെ ഇന്നത്തെ പരമ്പരയെപ്പെട്ട ഒരു വ്യക്തി തന്നെ അത് ചെയ്യണം എന്ന സജഷൻ നല്ല എനിക്ക് തോന്നി. അങ്ങനെയാണ് അവരിലെത്തുന്നത്. അവരായിരിക്കണം ഇതിൻ്റെ ചീഫ് ഗസ്റ്റുകൾ, അവരായിരിക്കണം അവരുടെ വലിയാപ്പാൻ്റെ ഫോട്ടോ പുറത്ത് വിടേണ്ടത് എന്ന് നമുക്ക് തോന്നി. അതായത് നമുക്ക് അവരിലേക്ക് തന്നെ പോകാൻ തോന്നുന്നു. ഈ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെക്കുറിച്ചുള്ള പുസ്തകം അവരുടെ മകൻ്റെ മകൻ്റെ മകളായ ഹാജറയും കുടുംബവുമാണ് പ്രകാശനം ചെയ്യുന്നത്. അവരുടെ കുടുംബത്തിലുള്ള നിരവധി ആളുകൾ കഴിഞ്ഞ ദിവസം തന്നെ മലപ്പുറത്ത് എത്തിയിരുന്നു. അപ്പോൾ ഹാജറ തന്നെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അതിനകത്ത് നിങ്ങൾ ഈ കഥകളൊക്കെ അറിയുമായിരുന്നു നേരത്തെ? കുറച്ചൊക്കെ അറിയും, വല്യപ്പ പറഞ്ഞിട്ട് കുറച്ചൊക്കെ അറിയും. എന്തെല്ലാം കഥകളാണെന്ന് വല്യപ്പ പറഞ്ഞു തന്നിരുന്നത്? ഈ കേരളത്തിൽ ഇങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്? ആ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വല്യപ്പാൻ്റെ വാപ്പ ഇവിടെ രാജ്യം വലിച്ച രാജാവാണ്, അവർ ബ്രിട്ടീഷുകാരനെ കൊണ്ട് കൊല്ലപ്പെട്ടവരാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവർ നടന്ന ചില യുദ്ധങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ 10-12 വയസ്സുള്ളപ്പോൾ ഞങ്ങളുടെ വല്യപ്പാൻ നാട് കടത്തിയതാണ്. അത്രമാത്രമുള്ള വിവരം തന്നെ അവർക്ക് അറിയുള്ളൂ. അത് ഈ സംഭവങ്ങളൊക്കെ അറിയുമ്പോഴും ഇതൊക്കെ വിശ്വസിച്ചിരുന്നു, അങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് വിശ്വസിച്ചിരുന്നു? അപ്പോൾ അത് അത്ര വിശ്വസിക്കാൻ പറ്റിയിരുന്നില്ല. എന്നിട്ട് എങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടാവുമോ അങ്ങനെ എന്നുള്ള ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
ഇപ്പോൾ ഇവിടെ വന്ന് ഇതൊക്കെ കണ്ടപ്പോൾ ഈ ഒന്നൊന്നര കൊല്ലത്തോണ്ട് ഓ ഇതൊക്കെ ശരി തന്നെ എനിക്കാരൊന്നും തോന്നുന്നുണ്ട്. പിന്നെ വലിയപ്പാൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ എന്ത് തോന്നി? റമീസാണല്ലോ അത് കാണിക്കുന്നത്, അപ്പം എന്ത് തോന്നി? ഫോട്ടോ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി, സന്തോഷത്തിലേറെ സങ്കടമായി. എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഇങ്ങനെ ഒരു രൂപത്തിൽ ഞാൻ കാണുന്നത് വലിയ ഭാഗ്യം ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊന്ന്, ഇതിന് മുമ്പ് കേരളത്തിൽ വന്നിട്ടുണ്ട്, ഈ മലപ്പുറം ഈ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ? ഇപ്പോൾ വന്നപ്പോൾ എന്താണ് അനുഭവം ഇങ്ങനെ കാണുമ്പോൾ? ഒരു പ്രാവശ്യം കേരളത്തിൽ പല സ്ഥലത്തും ഞങ്ങൾ വന്നിട്ടുണ്ട്, എന്നാൽ മലപ്പുറത്ത് ഒരു പ്രാവശ്യമേ വന്നിട്ടുള്ളൂ. അത് ഇവിടെ ഇവരെ കാണുന്ന ഇതിൽ വന്നതല്ല, ഞാൻ വെറുതെ വേറെ ഒരു കാര്യത്തിന് വേണ്ടി വന്നപ്പോൾ ഈ പാണ്ടിക്കാട്, നെല്ലിക്കുത്ത് ഇങ്ങനെയൊക്കെ രാജ്യങ്ങളുടെ പേര് പഠിച്ചപ്പോൾ ഇതാണ് നമ്മുടെ വലിയപ്പ പറഞ്ഞ രാജ്യങ്ങൾ. അപ്പോൾ തന്നെ ഇക്കാലം നമ്മുടെ വലിയപ്പൻ്റെ രാജ്യം എന്ന് പറഞ്ഞിട്ട് അവിടെ ഇറങ്ങി അന്വേഷിച്ച് അങ്ങനെ ഞാൻ ഈ കുടുംബത്തിനെ കണ്ടുപിടിച്ചതാണ്. ഇപ്പം ആരൊക്കെ വന്നിട്ടുള്ളത്? കുറേ പേര് വന്നിട്ടുണ്ടല്ലോ. ആരൊക്കെ വന്നിട്ടുള്ളത്? എല്ലാം എൻ്റെ വല്യപ്പാൻ്റെ പേരക്കുട്ടികൾ തന്നെ, പുറമുള്ളവരാരും ഇല്ല ഇതിൽ. എല്ലാവരും വല്യപ്പാൻ്റെ പേരക്കുട്ടികളും ഓരോ മരുമക്കളും പേരമക്കളും ഒക്കെ തന്നെ ഉള്ളു. ഈ പുസ്തകം വരുന്നതിൽ എത്രത്തോളം സന്തോഷമുണ്ട്? പുസ്തകം പുറത്തു വരാണല്ലോ. ഭയങ്കര സന്തോഷമുണ്ട്. നമ്മുടെ വല്യപ്പാൻ്റെ കഥയല്ലേ അത്, അത് നാട് മുഴുക്ക അറിയുന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട്. മറ്റൊന്നത് പ്രകാശനം ചെയ്യുന്നത് ഹാജരത്തെയാണ്. ഇങ്ങനൊരു അവസരം പ്രതീക്ഷിച്ചിരുന്നോ? തീരെ പ്രതീക്ഷിച്ചിട്ടില്ല. ഇത് എനിക്ക് കിട്ടിയ വലിയ ഭാഗ്യമാണെന്ന് കരുതുന്നു ഞാൻ. ചരിത്രം നിയോഗിച്ചതാണല്ലേ. ആ, എന്തായാലും വലിയ സന്തോഷത്തിലാണ് ഹാജരത്തെയും അവരുടെ കുടുംബവും. വലിയൊരു ഒരു ചടങ്ങിനാണ് മലപ്പുറം ടൗൺ ഹാളിൽ നിന്ന് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. നമുക്കിപ്പോൾ ഇവരുടെ ദൃശ്യങ്ങളിൽ കാണാം. അവരുടെ മുഴുവൻ കുടുംബാംഗങ്ങൾ, ഹാജരത്തയുടെ സഹോദരിമാരുണ്ട്, അവരുടെ മറ്റ് ബന്ധുക്കളുണ്ട്, എല്ലാവരും. അങ്ങനെ 10-25 പേരാണ് ഈ പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി മലപ്പുറത്തെത്തിയിരിക്കുന്നത്. കോയമ്പത്തൂരിലാണ് ഇവർ ഇപ്പോൾ സ്ഥിരമായി താമസിക്കുന്നത്. കോയമ്പത്തൂരിലേക്ക് നാട് കടത്തിയതിനെ തുടർന്ന്, ഇവരുടെ വല്യപ്പയെ നാട് കടത്തിയതിനെ തുടർന്നാണ് ഇവർ പിന്നീട് കോയമ്പത്തൂരിൽ സ്ഥിരതാമസമായി, ഇവരുടെ പരമ്പര കോയമ്പത്തൂരിൽ സ്ഥിരതാമസമായി തുടങ്ങിയത്. എന്നാലും മലപ്പുറത്ത് നേരത്തെയും വന്നിട്ടുണ്ടെങ്കിലും ഇങ്ങനൊരു അനുഭവം ആദ്യമായിട്ടാണ് എന്നാണ് ഹാജർത്ത പറയുന്നത്. വലിയ സന്തോഷമുണ്ട് എന്നും ഹാജർത്ത പങ്കുവെക്കുന്നു. ഷെബീർ ഒമർ, മീഡിയ വൺ, മലപ്പുറം.